റിയോ ഒളിമ്പിക്സിൽ മലയാളി താരം സജൻ പ്രകാശ് നീന്തൽ മത്സരത്തിനിറങ്ങുമ്പോൾ മത്സരം നിയന്ത്രിക്കാനായി മറ്റൊരു മലയാളി കരയിലുണ്ടാകും. ഇന്ത്യൻ സ്വിമ്മിംഗ് ഫെഡറേഷൻ വൈസ് പ്രസിഡന്റായ എസ് രാജീവിനെയാണ് ഒളിമ്പിക്സിലെ നീന്തൽ മത്സരം നിയന്ത്രിക്കാനുള്ള 24 അംഗ സ്വാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1976 വാട്ടർ പോളോയിൽ ദേശീയ ചാമ്പ്യന്മാരായ കേരള ടീം അംഗവും സ്പോർട്സ് കൗൺസിൽ അംഗവുമായ എസ് രാജീവിനെ തേടിയാണ് അപൂർവ അവസരം എത്തിയിരിക്കുന്നത്. റിയോ ഒളിമ്പിക്സിലെ നീന്തൽ വാട്ടർ പോളോ അടക്കമുള്ള മത്സരം നിയന്ത്രിക്കുന്ന 24 അംഗ റഫറിമാരിൽ ഒരാൾ തിരുവനന്തപുരം പിരപ്പൻകോട് സ്വദേശിയായ എസ് രാജീവായിരിക്കും. അടുത്ത മാസം 2 രാജീവ് പുതിയ ചുമതല ഏറ്റെടുക്കാൻ ബ്രസീലിലേക്ക് പറക്കും. നിലവിൽ ഈ ഇനത്തിൽ ഇന്ത്യൻ പ്രതിനിധിക്ക് പുറമെ ഏഷ്യയിൽ നിന്ന് ജപ്പാൻ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് മറ്റംഗങ്ങൾ എത്തുന്നത്. ലോകത്തെ ഏറ്റവും വലിയ കായിക മഹാമാരമായ ഒളിമ്പിക്സ് പങ്കെടുത്ത് അതിനകത്ത് ഒരു ഒഫീഷ്യൽ ആകുക എന്ന് പറയുന്നത് ഒരു കായിക സംഘാടന അല്ലെങ്കിൽ ടെക്നിക്കൽ ഒഫീഷ്യൽ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ കാണുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കാണുന്നത് അത് എനിക്ക് ഇൻഡിവിജ്വലായിട്ട് കിട്ടിയ ഒരു അംഗീകാരമായിട്ടുള്ള ഞാൻ കാണുന്നത്, ഞാൻ കേരളത്തിന് കിട്ടിയ അംഗീകാരം. ലോക നീന്തൽ ചാമ്പ്യൻഷിപ്പ്, കോമൺവെൽത്ത് ഗെയിംസ് അടക്കം 25 അന്താരാഷ്ട്ര മത്സരങ്ങൾ നിയന്ത്രിച്ച അനുഭവ പരിചയം രാജീവിനുണ്ട്. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ഇത്തവണ ഒരു മലയാളി ഒളിമ്പിക്സിലെ നീന്തൽ മത്സരത്തിന് ഇറങ്ങുകയാണ്. ആ ആവേശത്തോടൊപ്പമാണ് മലയാളിക്ക് രാജീവിൻ്റെ നേട്ടവും ഇരട്ടി മധുരമാകുന്നത്. രാജൻ പ്രകാശുള്ള ഈവൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി അതിനകത്ത് വളരെ സന്തോഷമുണ്ടാകും. പക്ഷേ നമ്മൾ അല്പം നെർവസായി പോകുന്ന ഒരു ഭയം കൂടി അതിനകത്തുണ്ട്. ഏതൊക്കെ മത്സരങ്ങളാണ് രാജീവ് നിയന്ത്രിക്കേണ്ടി വരികയെന്ന് പിന്നീടാകും തീരുമാനിക്കുക. എങ്കിലും ഒളിമ്പിക്സ് മത്സരം നിയന്ത്രിക്കാൻ അവസരം ലഭിച്ചതിൻ്റെ ആവേശത്തിലാണ് നീന്തൽ താരങ്ങളുടെ ഗ്രാമത്തിൽ നിന്നെത്തുന്ന രാജീവും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.